അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ പാകിസ്ഥാൻ സൈനിക ചെക്ക് പോസ്റ്റ് പിടിച്ചെടുത്ത് താലിബാൻ പാക് സൈനികരെ പുറത്താക്കുകയും ചെയ്തു വടക്കുകിഴക്കൻ വസീരിസ്ഥാൻ മേഖലയിലെ കുറം ഏജൻസിയിലെ പാക് ചെക്ക് പോസ്റ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് താലിബാൻ കനത്ത മോട്ടാറുകളും ബോംബുകളും പ്രയോഗിച്ച് അഫ്ഗാൻ സൈന്യം ചെക്ക് പോസ്റ്റ് കൈവശപ്പെടുത്തുകയും സൈനികരെ ആക്രമിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട് പാകിസ്ഥാന് ഇവിടെ ഒന്നിലധികം ചെക്ക് പോസ്റ്റുകളുണ്ട് അതിനാൽ സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ പാക് സൈന്യം സൈനികരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് രണ്ട് ദിവസം മുൻപാണ് പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് പത്തിക മേഖലകളിൽ കനത്ത ബോംബ് ആക്രമണം നടത്തിയത് തങ്ങൾ പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യും എന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം രാവിലെ ഡ്യൂറന്റ് ലൈനിൽ അഫ്ഗാൻ സൈന്യം ആക്രമണവും നടത്തി പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് ഉടനടി അഭിപ്രായമൊന്നും വ്യോമാക്രമണം നടത്തിയതിനു ശേഷം ഉണ്ടായില്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ആക്രമണങ്ങളെ അപലപിച്ചു ഇത് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള ഖോസ് പത്തിക പ്രവിശ്യകളിലാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് രണ്ട് പാക് സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു രേഖകളിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അധികാരമില്ലാത്തതിനാൽ പേര് വെളിപ്പെടുത്തണമെന്ന വ്യവസ്ഥയിൽ ഉദ്യോഗസ്ഥർ സംസാരിച്ചു ഉദ്യോഗസ്ഥർ കൂടുതൽ വിശദാംശങ്ങളൊന്നും നൽകിയില്ല ജെറ്റുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ആഴ്നിറങ്ങൂ എന്ന് വ്യക്തമല്ല തിങ്കളാഴ്ചത്തെ ആക്രമണം പാകിസ്ഥാൻ ിബാനും പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു പത്തികയിലെ ബാർമാൽ മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് സ്ത്രീകളും മൂന്ന് കുട്ടികളും ഘോസ് പ്രവിശ്യയിലെ ആക്രമണത്തിൽ മറ്റ് രണ്ട് സ്ത്രീകളും കൊല്ലപ്പെട്ടതായി അഫ്ഗാൻ താലിബാൻ ചീഫ് വക്താവ് സബിഹുല്ല മുജാഹിദ് പ്രസ്താവനയിൽ പറഞ്ഞു വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റിലേക്ക് സ്ഫോടക വസ്തു നിറച്ച ട്രക്ക് ഇടിച്ച് ഏഴ് സൈനികരെ കൊലപ്പെടുത്തിയ ചാവേർ ബോംബർ രണ്ട് ദിവസത്തിന് ശേഷമാണ് വ്യോമാക്രമണം നടത്തിയത് മാർച്ച് പതിനാറിന് പാകിസ്ഥാൻ സൈന്യവും ആക്രമണത്തിനിരയായി അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലുള്ള ഖൈബർ പക്തൂൺ പ്രവിശ്യയിലെ ഒരു ജില്ലയായ വടക്കൻ വസീറിസ്ഥാനിൽ നടന്ന വെടിവെയ്പിൽ ഉത്തരവാദികളായ ആറ് തീവ്രവാദികളെയും അവർ വധിച്ചു പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സൈനികരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അവരുടെ കൊലപാതകങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു നമ്മുടെ രക്തസാക്ഷികളായ സൈനികരുടെ രക്തം വെറുതെ പോകില്ല സൈനിക പോസ്റ്റിന് നേരെ ശനിയാഴ്ച നടന്ന ആക്രമണം പുതുതായി രൂപീകരിച്ച തീവ്രവാദ ഗ്രൂപ്പായ ജയ്ഷാൻ അവകാശപ്പെട്ടതാണ് എന്നിരുന്നാലും പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് ഈ സംഘത്തിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് നിയമവിരുദ്ധമായ ബഹ്രി കി താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ടിടി പി യിലെ അംഗങ്ങളാണെന്നാണ് ഇത് പലപ്പോഴും പാകിസ്ഥാൻ സൈനികരെയും പോലീസിനെയും ലക്ഷ്യമിടുന്നു ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള സുരക്ഷാ വിദഗ്ധനായ സയ്യിദ് മുഹമ്മദ് അലി പറഞ്ഞു ടി പി ആക്രമണ പരമ്പരകളുടെ പ്രതികാരമായാണ് തിങ്കളാഴ്ചത്തെ ആക്രമണം പ്രത്യേകിച്ച് ശനിയാഴ്ച മിർഹലിയിൽ സൈനിക ലഫ്റ്റനന്റ് കേണലും ക്യാപ്റ്റനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്